കുമാർ ഇപ്പോൾ സീറ്റുകളിൽ മത്സരിക്കാൻ തീരുമാനം തന്നെ ഒരു ഒത്തുതീർപ്പിനുള്ള തയ്യാറാണ് ഞങ്ങൾ എന്നൊരു സന്ദേശം കോൺഗ്രസ് നൽകുന്നുണ്ട് അപ്പോൾ ഈ തർക്കങ്ങൾ പരിഹരിക്കപ്പെടില്ല എന്ന് കരുതുന്നുണ്ടോ തർക്കം എന്താണ് തർക്കം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ രണ്ട് സീറ്റ് എന്ന് പറയുന്നത് തൃണമൂലിന്റെ ഒരു സോഴ്സസിൽ നിന്ന് കിട്ടുന്ന നേരത്തെയുള്ള വെസ്റ്റ് ബംഗാൾ എ കഴിഞ്ഞ ദിവസം ഇന്നലെയല്ല ഏതാണ്ട് ഒരാഴ്ച മുമ്പ് തന്നെ ഡൽഹിയിൽ അവരുമായിട്ട് യോഗം ചേർന്നിരുന്നു ആ ഘട്ടത്തിൽ അധിർ രഞ്ജൻ ചൗധരി അടക്കമുള്ളവർ എ സി സി അറിയിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് താല്പര്യം എന്നാണെന്ന് വെച്ചാൽ ലെഫ്റ്റുവായിട്ടും അല്ല തൃണമൂൽ കോൺഗ്രസുമായിട്ടല്ല ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് താല്പര്യം എന്നാണ് അവിടുത്തെ പി സി സിയുടെ അനുമാനം എന്ന് പറയുന്നത് ഒൻപത് സീറ്റുകളിൽ മത്സരസാധ്യതയുണ്ട് അതിൽ അഞ്ച് സീറ്റുകൾ കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് മാത്രമല്ല രണ്ട് സീറ്റുകളിൽ ജയിച്ചു നിൽക്കുന്ന കോൺഗ്രസ് എന്തിനാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ കൂടെ പോയിട്ട് രണ്ട് സീറ്റുകൾ മത്സരിച്ച് മുന്നണിയില് മത്സരിക്കേണ്ട കാര്യം മാത്രമല്ല അതൊന്നും ഫൈനലല്ല അപ്പം നമ്മളിപ്പോൾ ഒരു സീറ്റ് വിഭജന ചർച്ച നടത്തുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും ചില ഡിജിറ്റുകൾ കേൾക്കുമല്ലോ ആ നിലയിലുള്ള ഡിജിറ്റ് മാത്രമാണ് അവിടെ നിന്ന് കേൾക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും തൃണമൂൽ കോൺഗ്രസുമായിട്ട് കോൺഗ്രസ് സഖ്യസാധ്യത തേടുന്നുണ്ട് എന്നുള്ള കാര്യം അറിയാം അധിർ രഞ്ജൻ ചൗധരി ഐ സി സിയോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഞങ്ങൾ തൃണമൂൽ കോൺഗ്രസ്സുമായി മത്സരിക്കാൻ തയ്യാറാണ് എന്നാണ് പല പ്രമുഖ വെസ്റ്റ് ബംഗാൾ കോൺഗ്രസ് നേതാക്കൾക്കും ലെഫ്റ്റ് ഫ്രണ്ടുമായി ഒന്നിച്ച് എന്ന് തന്നെയാണ് താല്പര്യം ഇനി ലെഫ്റ്റ് ഫ്രണ്ടുമായി മത്സരിച്ചില്ലെങ്കിൽ തന്നെയും കോൺഗ്രസിന് അവിടെ രണ്ട് സീറ്റുകളിൽ ഉറപ്പാണ് അഞ്ച് സീറ്റുകളിൽ ജയിക്കുമെന്നുള്ള പ്രതീക്ഷ അവരെ സംബന്ധിച്ചിടത്തോളം ഒൻപത് സീറ്റുകളിൽ മത്സര സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ മുന്നണിയിലാകെ തർക്കം എന്ന് പറയുന്നതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല പക്ഷേ ലെഫ്റ്റ് അവിടെ തൃണമൂൽ കോൺഗ്രസ്സുമായി യാതൊരു സഖ്യത്തിനും പോവില്ല എന്ന് ഖണ്ഡിതമായി പറഞ്ഞിട്ടുണ്ട് അതുതന്നെയായിരിക്കും സംഭവിക്കാൻ പോവുക എന്നുള്ളത് അത് വെസ്റ്റ് ബംഗാളിൻ്റെ കാര്യത്തിൽ നോക്കി ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഫെബ്രുവരി കൂടി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അത് ഏതാണ്ട് ശരിയാണ് എന്നുള്ള ഒരു അനുമാനത്തിലാണ് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഞാനും എത്തി നിൽക്കുന്നത് അതിന് കാരണങ്ങളുണ്ട് അപ്പോൾ ഗുജറാത്ത് വർഗീയ കലാപം കത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് നരേന്ദ്രമോദി രണ്ടായിരത്തി രണ്ടിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിപ്പിച്ചത് ഇലക്ഷൻ കമ്മീഷനെ കൊണ്ട് ആ വൈകാരികതയിലാണ് യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഹിസ്റ്റരിക്കൽ മനസ്സിലാണ് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഒന്നിലെ കച്ച് ഭൂകമ്പത്തെ മറികടന്നുകൊണ്ട് നരേന്ദ്രമോദിക്ക് ആൻറ്റി ഇൻകമൻസി മറികടന്ന് അവിടെ വിജയം സമ്മാനിച്ചത് നമ്മളറിയാം നമുക്കറിയാം കേശുഭായ് പട്ടേല് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കച്ചുഭൂകമ്പുണ്ടായി കച്ചുഭൂകമ്പത്തിൽ ഗുജറാത്ത് ആകെ തകർന്നു വലിയ നിലയിൽ ആൻറ്റി ഇൻകോമ്പൻസി ആ സർക്കാരിനെതിരെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കേശുഭായ് പട്ടേലിനെ മാറ്റിയത് നരേന്ദ്രമോദിയെ മുഖ്യമന്ത്രിയാക്കുന്നു നരേന്ദ്രമോദി അവിടെ ഇറങ്ങിയ ഉടനെ തന്നെ ഒരു വർഗീയ കലാപം ഉണ്ടാകുന്നു അതാണ് രണ്ടായിരത്തി രണ്ടിലെ കാര്യം രണ്ടായിരത്തി ഏഴിലേക്ക് വന്നപ്പോഴോ തെഹൽക്കയുടെ വെളിപ്പെടുത്തലാണ് ആ സമയത്ത് വന്നിട്ടുള്ളത് അത് വളരെ വൈകാരികമായി ഉയർത്തിക്കൊണ്ടുവന്ന് ആ ഇനി ഹിന്ദുക്കളെല്ലാം ജയിലിൽ പോകാൻ പോകുന്നു എന്നെ അധികാരത്തിൽ നിന്ന് മാറ്റുകയാണെങ്കിൽ എന്നുള്ള പ്രതീതി സൃഷ്ടിച്ച് രണ്ടായിരത്തി ഏഴ് ഏഴിലും യഥാർത്ഥത്തിൽ ഗുജറാത്ത് കലാപത്തിൻ്റെ ഒരു അനുഗണനങ്ങൾ ഉയർത്തിക്കൊണ്ട് നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലേക്കാവുമ്പോഴേക്കും നരേന്ദ്രമോദിക്ക് അദാനിയുടെ സഹായം ലഭിച്ചു വലിയ നിലയിൽ സ്റ്റേറ്റിനെ കയ്യിലെടുക്കാൻ സാധിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ മൂന്നാമത്തെ വിജയവും സമ്മാനിച്ചു രണ്ടായിരത്തി പതിനാലിൽ വലിയ ആൻറ്റി ഇൻകമ്പൻസി ഉണ്ടായി ആ ആൻറ്റി ഇൻകമ്പൻസി തന്നെ ഒരു വലിയ ഇവൻ്റായിരുന്നു കാരണം അത്രയും അൺപോപ്പുലറായിട്ടുള്ള ഗവൺമെൻറ് ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പതിനാലിലെ യു പി എ രണ്ട് സർക്കാർ അതിൻ്റെ അടിസ്ഥാനത്തിൽ നരേന്ദ്രമോദിയുടെ ഒരു പ്രചാരണ രീതികളൊക്കെ തന്നെയും നമുക്ക് പുതുമയുള്ളതായിരുന്നു അങ്ങനെ നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പത്തൊമ്പതിലോ പുൽവാമ ബാലക്കോട്ടുണ്ടായി പുൽവാമ ബാലക്കോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വിജയം നരേന്ദ്രമോദിക്കൊപ്പമായി രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് എത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ജനുവരി ഇരുപത്തി രണ്ടാം തീയതി രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു ഏതാണ്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും അതായത് ഫെബ്രുവരി അവസാനത്തോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വന്നത് ഇനി വന്നാൽ തന്നെ രണ്ടോ മൂന്നോ ആഴ്ച അപ്പുറത്തേക്കേ നീട്ടാൻ കഴിയുള്ളൂ ഏപ്രിൽ ആദ്യവാരം തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതാണ് അതുകൊണ്ട് ആ നിലയിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഈ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് സീറ്റ് നമുക്ക് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതിനപ്പുറം വേറെ എന്താ ചെയ്യാൻ സാധിക്കുക രണ്ടായിരത്തി പത്തൊൻപതിലെ നാനൂറ്റി ഇരുപത്തി ഒന്ന് സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലാവുമ്പോൾ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് എന്ന ഡിജിറ്റിൻ്റെ പ്രത്യേകത എന്താണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് കോൺഗ്രസ് കേവല ഭൂരിപക്ഷം വേണ്ട എത്ര സീറ്റുകളിൽ മത്സരിക്കാതിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ആ നിലയിൽ വിട്ടുവീഴ്ച ചെയ്യുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മറ്റ് കക്ഷികളെ കൂടി ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ് അവിടെ എനിക്ക് തോന്നുന്നു ഡ്രമാറ്റിക്കായിട്ടുള്ള നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കുള്ള വളരെ നാടകീയമായിട്ടുള്ള വിട്ടുവീഴ്ചകൾ കോൺഗ്രസ് ചെയ്യാൻ സാധ്യ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ വേണമെങ്കിൽ തൃണമൂൽ കോൺഗ്രസുമായി കോൺഗ്രസ്സിന് ചേരാം ചിലപ്പോൾ രണ്ടോ മൂന്നോ സീറ്റുകളിൽ അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായാൽ പക്ഷേ പഞ്ചാബിലെ കോൺഗ്രസ് നേതൃത്വം ആം ആദ്മി പാർട്ടിയോടൊപ്പം ചേർന്നാൽ അത് ആത്മഹത്യാപരമായിരിക്കുമെന്ന് കോൺഗ്രസിന് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് കാരണം നോക്കൂ ഇവിടെ എൽ ഡി എഫും യു ഡി എഫും ചേർന്നാൽ എങ്ങനെ ഇരിക്കും അതേപോലുള്ള സ്ഥിതിവിശേഷമാണ് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ചേർന്നാൽ പഞ്ചാബിൽ ഉണ്ടാവുക അവിടെ ബി ഉയർന്നു വരുന്ന ഒരു ശക്തിയാണ് ബി ജെ പ്രധാനപ്പെട്ട ഒരു എതിരാളിയായി അവിടെ പ്ലേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കോൺഗ്രസ് ഒരു കാരണവശാലും ആം ആദ്മി പാർട്ടിയുമായിട്ട് സഖ്യം ചെയ്യരുതെന്നാണ് അവിടുത്തെ പി സി സി പറയുന്നത് പക്ഷേ നിലവിലെ ഈ നിലയിലൊരു ടു ഫിഫ്റ്റി ഫൈവ് എന്ന ഡിജിറ്റിലേക്കൊക്കെ പോവുകയാണെങ്കിൽ കോൺഗ്രസ് പഞ്ചാബിലും ഡൽഹിയിലും പോലും ചില വിട്ടുവീഴ്ചകൾ ചെയ്യാൻ സാധ്യത അത് വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് ഞാൻ ഈ ഇനിയിപ്പോൾ നിതീഷ് കുമാറിൻ്റെ സംബന്ധിച്ചു നിതീഷ് കുമാറിനെ മുംബൈയിൽ വെച്ച് തന്നെ കൺവീനർ കൺവീനറാക്കേണ്ടതായിരുന്നു ഡൽഹിയിലും കൺവീനർ ആക്കിയില്ല ഇനിയിപ്പോൾ അങ്ങോട്ട് വിളിച്ച് കോൺഗ്രസ് നിതീഷ് കുമാറിനെ ആക്കാമെന്ന് പറയുന്നതിലൂടെ നമ്മൾ ഇടയിൽ കണ്ടിട്ടുള്ള ഒരു പ്രശ്നമുണ്ടല്ലോ അതായത് ഒരു ചെറിയ തർക്കങ്ങളും കാര്യങ്ങളും അത് അവസാനിക്കുകയാണെന്നാണ് എന്റെ വിലയിരുത്തൽ